നമസ്കാരം. ഇസ്രയേലും ഇറാനും രണ്ട് രാജ്യങ്ങളെയും ഇന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ലോകം ഓരോ നിമിഷവും അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. അവർ ഒരിക്കൽ സുഹൃത്തുക്കളായവർ പിന്നീട് ശത്രുക്കളാകുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ കഴിയുകയില്ല. വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നവർ എങ്ങനെയാണ് ശത്രുക്കളായതെന്നും അമേരിക്ക ഒരിക്കൽ സഹായിച്ചിരുന്ന അമേരിക്ക പിന്നീട് എന്തുകൊണ്ട് ഇറാനിൽ നിന്നും ഒരു അകലം പാലിച്ചത് എന്നും നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഇസ്രയേലിന് നേരെ ഇറാൻ മിസൈലുകൾ വർഷിച്ചതോടുകൂടി പശ്ചിമേഷ്യ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. തങ്ങളെ ആക്രമിച്ചതിന് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇറാന് മുന്നറിയിപ്പും നൽകിയിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം മറ്റൊരു ലോകമഹായുദ്ധത്തിന് കാരണമാകോ എന്ന് പോലും പലരും ആശങ്കയോടുകൂടി നോക്കുകയാണ്. അതിനാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി പല ശക്തികളും രംഗത്ത് ഇറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ കൊടിയ ശത്രുക്കളായി മാറിയ ഇസ്രയേലും ഇറാനും ഒരു കാലത്ത് ഭായി ഭായി ബന്ധമായിരുന്നു. അതായത് മച്ച മച്ച കമ്പനിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് കൂട്ടിന് അമേരിക്കയും ഉണ്ടായിരുന്നു. ഇറാൻ അമേരിക്കയും ഇസ്രയേലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പോലും കഴിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ മുഖം നോക്കിയാൽ തന്നെ മുഖത്തോട് മുഖം നോക്കിയാൽ തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന രണ്ട് ചെന്നായക്കളെ പോലെ രണ്ടുപേരും മാറിയത്. ഈ മൂവരുടെയും കണ്ണിലെ കരടായ ഒരു രാജ്യത്തെ ഒതുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കൂട്ടുചേരൽ എന്ന് വേണമെങ്കിൽ പറയാം. 1979 വരെ ഈ കൂട്ടുകെട്ട് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇറാനെ സഹായിക്കുന്ന മൊസാദിനെ വരെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. 1960 ഇറാന്റെയും ഇസ്രയേലിന്റെയും പ്രഖ്യാപിത ശത്രുവായിരുന്നു ഇറാഖ്. ആ രാജ്യത്തെ നിലയ്ക്കു നിർത്തേണ്ടത് രണ്ടു പേർക്കും ആവശ്യമായി വരികയായിരുന്നു. ഇസ്രായേലിന് എപ്പോഴും എന്തിനും ഏതിനും പിന്തുണ നൽകുന്ന അമേരിക്കയും ഇരുവർക്കും ഒപ്പം നിന്നിരുന്നു. മുഹമ്മദ് റാസ ബഹുവലിയായിരുന്നു അക്കാലത്തെ ഇറാനിലെ ഭരണാധികാരി എന്ന് പറയുന്നത്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള അടുപ്പം ഇറാൻ എങ്ങനെയും അനുകൂലമാക്കാനായിരുന്നു റാസ ബഹുവലിയയുടെ ശ്രമം. അമേരിക്കയ്ക്ക് റാസ ബഹുവലിയോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. കഴിവുകെട്ട ഒരു ഭരണാധികാരിയായിട്ടായിരുന്നു അമേരിക്ക അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നത്. ഇക്കാര്യം മറ്റാരെക്കാളും നന്നായി അറിയാമായിരുന്നതും ഈ ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു. തന്നെക്കുറിച്ചുള്ള അമേരിക്കയുടെ അഭിപ്രായം മാറ്റാൻ ഇസ്രായേൽ സഹായിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ ബന്ധത്തിലൂടെ കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുക്കുവാനും ഇറാൻ ശ്രമിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റക്കെട്ടായി എതിർത്തപ്പോഴും ഇറാൻ ഇസ്രായേലിനെ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്നു. ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. മൊസാദിനൊപ്പം തന്നെ തങ്ങളുടെ രഹസ്യ പോലീസായ സവാക് SAVAK കൈകോർക്കുന്നത് രാജ്യത്തിന് വൻ നേട്ടമാണ് എന്നും ഇറാൻ കണക്കുകൂട്ടുകയുണ്ടായി. ഇറാനെ സഹായിക്കാനെന്ന കുർഷിദുകളും ഒപ്പം കൂടിയിരുന്നു. ഇറാഖിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പടി പന്തിരട്ടും നോക്കിയിരുന്ന ഇറാൻ ഇസ്രയേൽ സഖ്യത്തിന് സഹായമേകാൻ ഇറാഖിലെ കുർദിഷ് ഗ്രൂപ്പുകളും രംഗത്തുണ്ടായിരുന്നു. ഇതിനു പിന്നിൽ സമർത്ഥമായി പ്രവർത്തിച്ച മൊസാദും സവാക്കയും ആയിരുന്നു അന്ന് ആ ബുദ്ധികേന്ദ്രമെന്ന് പറയുന്നത്. ഇതിനിടെ ഇറാനും ഇസ്രയേലിനൊപ്പം തുർക്കിയും ചേരുകയുണ്ടായി. അതോടെ അക്കാലത്ത് ഏറ്റവും ശക്തമായ അറബ് ഇതര സഖ്യമായി ഈ ഗ്രൂപ്പ് മാറുകയായിരുന്നു. അതായത് ഇന്ന് നമുക്ക് ചിന്തിക്കാനും പോലും കഴിയാത്തതിനപ്പുറം ഇറാനും ഇസ്രയേലും തുർക്കിയും ഒക്കെ തന്നെ കൂട്ടുകെട്ടാവുന്ന ഒരു സാഹചര്യം. അതിനിർണായകമായ ഇന്റലിജൻസ് വിവരങ്ങളും നയതന്ത്ര ഓപ്പറേഷനുകളും ഇവർക്ക് പങ്കിട്ടിരുന്നു. അക്കാലത്ത് കാര്യമായ സൈനിക ശക്തി ഇല്ലാത്ത രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത്. ഇസ്രയേലിനെ കൂട്ടുപിടിച്ച് ഇത് മറികടക്കാനായിരുന്നു ഇറാന്റെ ശ്രമം. അന്ന് രാജ്യത്ത് കാർഷിക രംഗത്തായിരുന്നു യുവജനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ പേരും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ കർഷകർക്ക് ആവശ്യമായ സൈനിക പരിശീലനം നൽകി ഇറാനിൽ ഒരു സായുധ സേന രൂപീകരിക്കാൻ ഇസ്രായേൽ സഹായിക്കുകയായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമായതും ഇസ്രായേലിന്റെ സഹായത്തോടെയായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇസ്രായേലിന്റെ കണ്ണ് എണ്ണയിൽ തന്നെയായിരുന്നു. സഹായിച്ചവന് എണ്ണ നൽകാൻ ഇറാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. ചോദിക്കാതെയും അല്ലാതെയും ഇറാൻ ഇസ്രയേലിന് എണ്ണ നൽകുകയുണ്ടായി. എല്ലാം ഓർമ്മകളായി മാറുന്നത് ഒരൊറ്റ സെക്കൻഡിലാണ്. കാര്യങ്ങൾ ഇങ്ങനെ വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇറാന്റെ കാലിടറി തുടങ്ങിയത്. അറബ് ലോകത്ത് ഇസ്രയേലിനോടുള്ള എതിർപ്പ് വ്യാപകമായതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകില്ല എന്ന് ഇറാൻ വ്യക്തമായി. പക്ഷേ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
1979 ഇസ്ലാമിക വിപ്ലവത്തോടുകൂടി കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. അതുവരെ ഇസ്രായേലിനൊപ്പം നിന്ന ഇറാൻ ഇസ്രായേലിന്റെ കടുത്ത ശത്രുവായി മാറി. 1990 ആയപ്പോഴേക്കും ഇരു രാജ്യങ്ങളും അടുക്കാനാകാത്ത വിധം അകലുകയായിരുന്നു. മാത്രമല്ല ഇസ്രായേലിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന ഗവേഷണത്തിലായിരുന്നു ഇറാൻ. ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഇക്കാര്യത്തിൽ ഇറാനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി. ഇതിന് പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഇസ്രായേൽ തിരിച്ചടി നൽകിക്കൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ തങ്ങൾക്ക് നേരെ മിസൈലുകൾ വർഷിച്ച ആ പഴയ കൂട്ടുകാരന് ലോകം ഇതുവരെ കാണാത്ത തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അപ്പോഴും അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്ന ത്രിതല കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് പൊളിയാനും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ഒരു ബന്ധം തകരാനും പല കാരണങ്ങളുണ്ടായിരുന്നു. ആധുനിക ചരിത്രത്തിലെ ഇറാനും യു എസ് ബന്ധം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1953 ഇറാനിലെ അട്ടിമറി ഇറാൻ യു എസ് ബന്ധത്തിലെ നിർണായക നിമിഷമാണ്. വർഷങ്ങളായി ഇറാന്റെ എണ്ണ സ്രോതസ്സുകളിൽ ബ്രിട്ടൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് മുഹമ്മദ് മൊസദ്ദേഖ് എണ്ണ ലാഭം ദേശസാൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറാൻ യു കെയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു. യു കെയും യു എസും പിന്നീട് ഒരു അട്ടിമറി നടത്തി. ഒരു പ്രക്ഷോഭത്തെ പ്രോത്സാഹിപ്പിക്കുക, അത് ആ പ്രസിഡന്റിനെ അറസ്റ്റിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തു. ഇറാന്റെ രാജാവ് ഷാ അല്ലെങ്കിൽ മുഹമ്മദ് റസ പഹ്ലവി അമേരിക്കൻ പിന്തുണയോടെ അധികാരം ഏറ്റെടുത്തു. പഹ്ലവി യു കെയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയും അധികാരത്തിൽ തന്റെ പിടി നിലനിർത്താൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുകയും ചെയ്തു. വിമതരെ നിശബ്ദരാക്കാൻ ക്രൂരമായ രീതികൾ ഉപയോഗിക്കുന്ന ഒരു രഹസ്യ അന്വേഷണ ഏജൻസിയായ സവാക് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അമേരിക്കൻ സർക്കാർ ഇറാനിലേക്കും സഹായം അയച്ചിരുന്നു. ഒടുവിൽ പൊതുജനം തിരിച്ചടിക്കാൻ തുടങ്ങി. പുരോഗമനപരവും മതേതരവുമായ കാഴ്ചപ്പാടുകൾക്കുള്ള ഷായുടെ പിന്തുണയും പാശ്ചാത്യവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും പുരോഹിതന്മാർ അദ്ദേഹത്തിനെതിരെ തിരിയാൻ കാരണമായി. 1979 ഇറാനിൻ വിപ്ലവം കൊണ്ടുവരാൻ പുരോഹിതന്മാരും വിദ്യാർത്ഥികളും സഹായിച്ചു. അവിടെ മതപണ്ഡിതനായ അയ്തുള്ള ഖൊമൈനി നേതാവായി ഉയർന്നു വന്നു. ആക്രമണത്തിനും പ്രതിഷേധത്തിനും പിന്നാലെ ഷാ രാജ്യം വിട്ടു. പിന്നീട് ഖൊമൈനി ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയുണ്ടായി. 1979 ശേഷമുള്ള ഇറാൻ യു എസ് ബന്ധം വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ ബന്ധ പ്രതിസന്ധി അവരുടെ ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയാണ് ഉണ്ടായത്. 444 ദിവസത്തേക്ക് 52 അമേരിക്കൻ നയതന്ത്രജ്ഞരെയും പൗരന്മാരെയും ടെഹ്റാനിലെ യു എസ് എംബസിയിൽ വിപ്ലവ അനുകൂല ഇറാനികൾ ബന്ദികളാക്കി. യു എസിൽ ചികിത്സയിൽ കഴിയുന്ന ഷായെ ഇറാനിലേക്ക് തിരിച്ചയക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഫലമായി 52 ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അമേരിക്ക ആക്രമണം നടത്താൻ തുടങ്ങി. ഈ പ്രതിസന്ധി അമേരിക്ക ഇറാനുമായുള്ള ബന്ധം ഔദ്യോഗികമായി തന്നെ അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കുകയുണ്ടായി. പിന്നീട് ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക ഇറാഖിനെ പിന്തുണച്ചു. മുൻ യു എസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ 2002 സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ ഇറാഖിനും ഉത്തര കൊറിയയ്ക്കും ഒപ്പം ഇറാൻ തിന്മയുടെ അച്ചുതണ്ടിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഇതുപോലെയുള്ള രാജ്യങ്ങളും അവരുടെ തീവ്രവാദ സഖ്യകക്ഷികളും തിന്മയുടെ ഒരു അച്ചുതണ്ടാണ് എന്ന്, ലോക സമാധാനത്തെ ഭീഷണിപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമെന്നും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. പിന്നീട് ഇതുവരെയും ഇസ്രായേലിനെ പോലെ, ഇറാനെ പോലെ, അല്ലെങ്കിൽ അമേരിക്കയും ഇറാനും ഒന്നിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇറാനെതിരായ അമേരിക്കയുടെ വലിയ ഉപരോധം ഇറാനിൻ വിപ്ലവം മുതൽ അമേരിക്കയുടെ ഇടയ്ക്കിടെ ഇറാനിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി ഇസ്രായേൽ ഇറാനിന് നൽകാൻ നിൽക്കുമ്പോൾ അമേരിക്ക തന്നെയാണ് സഹായമായി മുന്നിട്ടിറങ്ങുന്നത്.